ഹരിയാനയിൽ ആം ആദ്മി ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് മാത്രം പറയാൻ സാധിക്കുന്നതാണ് സത്യത്തിൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതുവരെ അവർക്ക് എല്ലാ കരുത്തും ഉപയോഗിച്ച് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല സമീപ സംസ്ഥാനങ്ങളിലെല്ലാം അവർ അധികാരം വരെ പിടിച്ചെടുത്തിട്ടും എന്തുകൊണ്ട് ഹരിയാനയിൽ മാത്രം സാധിക്കുന്നില്ല ഇത് ഇപ്പോഴും അജ്ഞാതമായ ഒരു ചോദ്യമാണ് എന്തായാലും ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അവർക്ക് നേട്ടമായി മാറാനാണ് സാധ്യത കോൺഗ്രസുമായി എ എ പി ഉണ്ടാക്കുന്ന സഖ്യമാണ് അതിന് പ്രധാന കാരണം സഖ്യം അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും ഏഴ് സീറ്റിലായിരിക്കും എ എ പി മത്സരിക്കുക സഖ്യമായി മത്സരിക്കുമ്പോൾ എ എ പിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നതിൽ സംശയം വേണ്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ സഖ്യം ഉണ്ടാക്കിയിരുന്നു എ എ പിക്ക് ഒരു സീറ്റ് ലഭിച്ചെങ്കിലും വിജയിക്കാനായിരുന്നില്ല എന്നാൽ വോട്ട് വർദ്ധിപ്പിക്കാനായി എ എ പിയുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പ്രകടനം കൂടിയായിരുന്നു ഇത് കുരുക്ഷേത്ര മണ്ഡലത്തിൽ നിന്നാണ് എ എ പി സ്ഥാനാർത്ഥി മത്സരിച്ചത് ഇവിടെ ബി ജെ പിയുമായി കടുത്ത മത്സരമാണ് നടന്നത് സുശിൽ ഗുപ്തയാണ് മത്സരിച്ചത് ഇരുപത്തിയൊൻപതിനായിരം വോട്ടിനായിരുന്നു ഗുപ്തയുടെ തോൽവി എന്നാൽ അഞ്ച് ദശാംശം ഒന്നേ മൂന്ന് ലക്ഷം വോട്ടുകൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു രണ്ടായിരത്തി പതിനാലിലായിരുന്നു ആദ്യമായി എ എ പി ഹരിയാനയിൽ മത്സരിച്ചത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഹരിയാനയിലെ സിവാനി ഗ്രാമവാസിയാണ് കെജ്രിവാളിന്റെ പശ്ചാത്തലമെല്ലാം അനുകൂലമാകുമെന്ന് പലപ്പോഴും എ എ പി വിചാരിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എ എ പി മൂന്ന് ദശാംശം ഒൻപത് നാല് ശതമാനം വോട്ട് പിടിക്കാനായി ഒരു സീറ്റിൽ മാത്രമാണ് മത്സരിച്ചതെന്ന് ഓർക്കണം നിയമസഭാ മണ്ഡലങ്ങളിലും എ എ പി നേട്ടമുണ്ടാക്കി നാല് നിയമസഭാ സീറ്റുകളിൽ അവർ ലീഡ് ചെയ്യുന്നുണ്ട് കോൺഗ്രസ് നാൽപ്പത്തി സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത് ഈ കണക്ക് നോക്കുമ്പോൾ കോൺഗ്രസും എ എ പിയും ഒന്നിച്ചാൽ ബി ജെ പിക്കെതിരെ ഭൂരിപക്ഷം നേടാനുള്ള സാധ്യത ഏറെയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യം വേണമെന്ന് നിർബന്ധം പിടിച്ചതും അതുകൊണ്ട് തന്നെ അതേസമയം എ എ പിക്ക് ഈ സഖ്യം ഏറ്റവും ആവശ്യം ഗെയിം ചേഞ്ചറായിട്ടാണ് അവർ കോൺഗ്രസ് സഖ്യത്തെ കാണുന്നത് ബി ജെ പിയെ വീഴ്ത്തുകയാണ് ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് എ എ പി നേതാവ് സഞ്ജയ് സിംഗ് പറഞ്ഞുവെക്കുന്നു എ എ പി സഖ്യത്തിന് നല്ലൊരു ശതമാനം സംസ്ഥാന നേതാക്കളും എതിരാണ് എ പി ഇല്ലാതെ തന്നെ വിജയിക്കാൻ കരുത്തുള്ള ശക്തമായ നിലയിലാണ് കോൺഗ്രസ് എന്ന് പാർട്ടി പറയുന്നുണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ച് സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ സിംഗ് പൂടയും പറയുന്നു എന്നാൽ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഈ സഖ്യം വരുന്നതിലൂടെ വഴിയൊരുക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഭയപ്പെടുന്നത് ഇതിനിടയിൽ ബി ജെ പി അവരുടെ കരുനീക്കങ്ങൾ തകൃതിയായി നടത്തുന്നുണ്ട് ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചർച്ചകളാണ് ബി ജെ പി തകൃതിയാക്കിയത് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ചീഫ് ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു യുവാക്കളെയും മുൻ എം പിമാർ ഉൾപ്പെടെയുള്ളവരെയും മത്സരത്തിനിറക്കാനുള്ള ആലോചനയിലാണ് നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സൈനി മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ തുടങ്ങിയ നേതാക്കളാണ് അന്ന് യോഗത്തിൽ പങ്കെടുത്തത് ഓരോ മണ്ഡലത്തിൽ മൂന്ന് നേതാക്കളുടെ പേരുകളാണ് പരിഗണനയിൽ വന്നത് ഇവരിൽ ഏറ്റവും വിജയസാധ്യതയുള്ളവർക്ക് നറുക്കുവീഴും കഴിഞ്ഞ ശനിയാഴ്ചയോടെ ആദ്യ അൻപത് പേരുടെ പട്ടിക നേതൃത്വം പുറത്തുവിട്ടിരുന്നു അതേസമയം ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒക്ടോബർ അഞ്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഒക്ടോബർ എട്ടിന് വോട്ടെണ്ണൽ നടക്കും നേരത്തെ ഒക്ടോബർ ഒന്നിനായിരുന്നു വോട്ടെടുപ്പ് ബിഷ്ണോയ് വിഭാഗത്തിന്റെ പരമ്പരാഗത ആഘോഷം കണക്കിലെടുത്താണ് ഈ തീരുമാനം ജമ്മു ജമ്മുകശ്മീരിലെ വോട്ടെണ്ണലും ഒക്ടോബർ എട്ടിനാണ് നടക്കുക നേരത്തെ അമോജ് അമാവാസിയുടെ പശ്ചാത്തലത്തിൽ വോട്ടെടുപ്പ് മാറ്റിവെക്കണമെന്ന് ബി ജെ ആവശ്യപ്പെട്ടിരുന്നു ഒക്ടോബർ രണ്ടിന് അവധിയായതിനാൽ പോളിംഗ് ശതമാനത്തെ ബാധിക്കുമെന്ന് വ്യക്തമാക്കി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു ഇതിനുശേഷമാണ് മാറ്റിവെച്ചത്